ഇപ്പൊ പറയാണ് സംസ്ഥാനത്തിനുള്ള ആകെ കിട്ടുന്ന ഈദി കൂടെ കുറച്ചാൽ നോട്ടടിക്കുന്ന യന്ത്രം നമ്മുടെ ഇല്ല, നമ്മൾ ഒരെണ്ണം വെക്കുന്നില്ല. ഇവരിപ്പോ വലിയ മേന്മ പറയുന്നല്ലോ ജയചന്ദ്രൻ. കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി ഇന്ത്യ രാജ്യം കൈവരിച്ച നേട്ടം സമ്പത്ത് അത് മുഴുവൻ കണ്ട വിലയ്ക്ക് തൂക്കി വെക്കുകയല്ലേ? ആ വെക്കുന്നതിന് ഫലമായി നടക്കുന്ന അഴിമതിയും കമ്മീഷൻ വാങ്ങലും സ്കാമല്ലേ? ആരും അത് പറഞ്ഞു നടക്കുന്നില്ലെന്നുള്ളതല്ലേ ഉള്ളു. 1,00,000 കോടി രൂപയുടെ ഒരു പൊതുമേഖലാ സ്ഥാപനം 15,000 കോടിക്ക് വിറ്റാൽ ബാക്കി 85,000 കോടി രൂപ 50-50 വീതിക്കലല്ലേ? ഇനി വല്ലതും വെക്കാനുണ്ടോ? നിങ്ങളെല്ലാം വെക്കുന്നു. കമ്പിത്തപാൽ വിറ്റു, ഇപ്പൊ റെയിൽവേ വിൽക്കുന്നു, റെയിൽവേ സ്റ്റേഷൻ വിൽക്കുന്നു, തീവണ്ടി വിൽക്കുന്നു, തുറമുഖങ്ങൾ വിൽക്കുന്നു, വിമാനങ്ങൾ വിൽക്കുന്നു, വിമാനത്താവളങ്ങൾ വിൽക്കുന്നു. എന്തിന്? നാഷണൽ ഹൈവേ പോലും 25,000 കിലോമീറ്റർ കണക്കിന് ഓരോരുത്തർക്കായി വിൽക്കുന്നു. ഇനിയിപ്പോ എന്താ നിങ്ങൾക്ക് വിൽക്കാനുള്ളത്? കുറെ മനുഷ്യരെല്ലാം ഉള്ളത്. 7.5 പതിറ്റാണ്ട് കാലമായി രാജ്യത്തെ ജനത കൃഷിക്കാരും തൊഴിലാളിയും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ്. ഭരിക്കാൻ വന്നവരുടെ എങ്ങും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഈ സമ്പത്ത്. ആ സമ്പത്ത് മുഴുവൻ തൂക്കി വിറ്റിട്ട് വന്ന് മേനി പറയുന്നു, ഇങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വരുന്നു? ഞാനേ അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇന്ധന നികുതിയിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം സംസ്ഥാന ഗവൺമെന്റ് ചുമത്താവുന്ന വാറ്റിൽ 1% അര പൈസ കൂട്ടിയിട്ടില്ല. ഇനി നേരത്തെ ഉണ്ടായിരുന്ന ചുമത്തിയിരുന്ന നികുതിയുടെ പെർസെൻറ്റേജ് കുറയ്ക്കണമെങ്കിൽ തന്നെ ഞങ്ങൾ തയ്യാർ. ഞങ്ങൾക്കത് കിട്ടേണ്ടുന്ന വിഹിതം കേന്ദ്രം സംസ്ഥാന രാജ്യത്തിനകത്ത് ആകെയുള്ള നികുതി പണം സമാഹരിക്കുന്ന കേന്ദ്രമാണ്. ജനസംഖ്യാനുപാതികമായി അവർക്ക് വിഹിതിച്ചു കൊടുക്കണം. നേരത്തെ അത് ചെയ്തിട്ടുണ്ടായിരുന്ന UPA ഗവൺമെൻറ് കാലത്ത് അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് 3% കിട്ടേണ്ട സ്ഥാനത്ത് 1.92% തരുന്നുള്ളു. ബാക്കി അത് 3% തന്നാൽ ഇത് ഗണ്യമായി കുറയ്ക്കാം. ഒരു കുഴപ്പമില്ല. ഇല്ലാതെ ഈ ഗവൺമെൻറ് എങ്ങനെ കേന്ദ്രം ചെയ്യുന്ന പോലെ ഉള്ള സ്വത്ത് മുഴുവൻ വിൽക്കാൻ ഒക്കുമോ? രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ വിൽക്കാൻ നമുക്ക് പറ്റുമോ? നമ്മളൊരെണ്ണം വിൽക്കുന്നില്ല. ഇവരിപ്പോൾ വലിയ മേന്മ പറയുന്നല്ലോ ജയചന്ദ്രൻ. കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി ഇന്ത്യ രാജ്യം കൈവരിച്ച നേട്ടം സമ്പത്ത് അത് മുഴുവൻ കണ്ട വിലയ്ക്ക് തൂക്കി വിൽക്കുകയല്ലേ? ആ വിൽക്കുന്നതിന് ഫലമായി നടക്കുന്ന അഴിമതിയും കമ്മീഷൻ വാങ്ങലും സ്കാമല്ലേ? ആരും അത് പറഞ്ഞു നടക്കുന്നില്ലെന്നുള്ളതല്ലേ ഉള്ളു. 1,00,000 കോടി രൂപയുടെ ഒരു പൊതുമേഖലാ സ്ഥാപനം 15,000 കോടിക്ക് വിറ്റാൽ ബാക്കി 85,000 കോടി രൂപ 50-50 വീതിക്കലല്ലേ? ഇനി വല്ലതും വിൽക്കാനുണ്ടോ? നിങ്ങളുടെ ഭരണത്തിൻ്റെ ഫലമായി ഉണ്ടായിരുന്ന ബാലൻസ് ഷീറ്റ് കേൾക്കണമോ? ഇന്ത്യയിൽ 1% വരുന്ന ശതകോടീശ്വരന്മാർ, ഇന്ത്യയിലെ ഏതാണ്ട് 75% വരുന്ന 95 കോടിയിൽ പരം വരുന്ന ജനങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്തിൻ്റെ 1/4 ഈ 1% വരുന്ന ശതകോടീശ്വരന്മാരുടെ കയ്യിലായിട്ടുണ്ട്. നരേന്ദ്രമോദി ഗവൺമെൻറ്റ് ഭരണത്തിൻ്റെ ബാലൻസ് ഷീറ്റ്, അവർ സമ്പന്നരായി. ശതകോടീശ്വരന്മാർ കൂടുതൽ കൂടുതൽ വളർന്നു. മോഡി വരുമ്പോൾ 54 പേരെ ശതകോടീശ്വരന്മാർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എത്രയെന്ന് അറിയുമോ? 142. അവരുടെ കയ്യിലാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ. ഇന്ത്യയിലെ ദരിദ്ര ജനവിഭാഗം ജനസംഖ്യയുടെ 50% താഴെ വരുന്നവരുടെ കയ്യിൽ ഇന്ത്യൻ സമ്പത്തിൻ്റെ 3% ഉള്ളു. എന്തൊരു മെച്ചപ്പെട്ട ഭരണമാണ്! രാജ്യത്ത് ഈ സമ്പത്ത് എന്നിട്ടാണ് അവർ അതിനും പുറമേ നിങ്ങളെല്ലാം വിൽക്കുന്നു. കമ്പിത്തപാൽ വിറ്റു, ഇപ്പോൾ റെയിൽവേ വിൽക്കുന്നു, റെയിൽവേ സ്റ്റേഷൻ വിൽക്കുന്നു, തീവണ്ടി വിൽക്കുന്നു, തുറമുഖങ്ങൾ വിൽക്കുന്നു, വിമാനങ്ങൾ വിൽക്കുന്നു, വിമാനത്താവളങ്ങൾ വിൽക്കുന്നു. എന്തിന്? നാഷണൽ ഹൈവേ പോലും 25,000 കിലോമീറ്റർ കണക്കിന് ഓരോരുത്തർക്കായി വിൽക്കുന്നു. ഇനിയിപ്പോൾ എന്താ നിങ്ങൾക്ക് വിൽക്കാനുള്ളത്? കുറേ മനുഷ്യരെല്ലാം ഉള്ളത്. ഈ സമ്പത്തെല്ലാം നിങ്ങൾ ഈ നികുതി മുഴുവൻ അടിച്ചേൽപ്പിച്ചിട്ട് ആ സമ്പത്ത് ഉണ്ടാക്കുകയല്ലേ, വിൽക്കുകയല്ലേ? സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ വിറ്റ് ഭരണം നടത്താൻ വല്ലതും ഉണ്ടോ? ഏതെങ്കിലും വിൽക്കാൻ ഒക്കുമോ? വിൽക്കുന്നുണ്ടോ? ഇതിനാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഇത് രാജ്യത്തെ 7.5 പതിറ്റാണ്ട് കാലമായി രാജ്യത്തെ ജനത കൃഷിക്കാരും തൊഴിലാളിയും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ്. ഭരിക്കാൻ വന്നവരുടെ എങ്ങെന്നും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഈ സമ്പത്ത്. ആ സമ്പത്ത് മുഴുവൻ തൂക്കി വിറ്റിട്ട് വന്ന് മേനി പറയുന്നു, ഇങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വരുന്നു? ഇതൊക്കെ വന്നിരുന്ന മേനി പറയാൻ അവകാശപ്പെടാൻ ഇതുപോലൊരു രാജ്യം വേറെ ഉണ്ടോ? രാജ്യത്തിൻ്റെ സമ്പത്ത് തറവാട് മുഴുവൻ വിറ്റ് ഭരിക്കുന്ന തറവാടുകാരനവരുടെ യോഗ്യത? അത് മുടിയന്മാരായ പുത്രന്മാരുടെ യോഗ്യത അല്ലേ? ആ പണിയാണ് നിങ്ങൾ ചെയ്തതെന്നുള്ള വിസ്മരിക്കരുത്. എന്നിട്ട് ജനങ്ങൾ പിഴിയ പറയുകയാണ് വരുമാനം ഉണ്ടാക്കണം. നിങ്ങൾ എന്ത് വരുമാനമാണ്? നേരത്തെ ഇവിടെ ബിജു പറഞ്ഞ പോലെ തൊഴിലുറപ്പ് പദ്ധതി ഈ വർഷത്തെ ബഡ്ജറ്റിൽ 28,000 കോടി കുറച്ചില്ലേ? തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചില്ലേ? ആരോഗ്യ സംരക്ഷണത്തിലുള്ള തുകയിൽ നിങ്ങൾ വെട്ടിക്കുറവ് വരുത്തിയില്ലേ? വിദ്യാഭ്യാസ രംഗത്തുള്ള തുകയിൽ വെട്ടിക്കുറവ് വരുത്തിയില്ലേ?
കേരളം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലുമൊക്കെ മുന്നിൽ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിനി കാശ് വേണ്ടതില്ല, അതുകൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ വിഹിതം കുറച്ച് ശിക്ഷിക്കാമോ? പിള്ളേരെ പഠിപ്പിച്ചതും പള്ളിക്കൂടം സ്ഥാപിച്ചതും ആരോഗ്യരംഗത്ത് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ മനുഷ്യൻ ചത്തൊടുങ്ങാതെ കുട്ടികളുടെ ശൈശവ മരണം ഉണ്ടാകാതെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു കുറ്റമായി വന്നോ ബി ജെ പി ഭരിക്കാൻ വരുമ്പോൾ? അങ്ങനെ ഈ സംസ്ഥാനത്ത് മുഴുവൻ പീഡിപ്പിച്ചിട്ട് ഇപ്പം പറയുകയാണ് സംസ്ഥാനത്തിനുള്ള ആകെ കിട്ടുന്ന ഈ ഇവിടെ കുറച്ചാൽ നോട്ടടിക്കുന്ന യന്ത്രം നമ്മുടെ ഇല്ല. നിങ്ങൾ ചെയ്തൊരു ദ്രോഹം കൂടി ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഈ രാജ്യം ഏതെങ്കിലും ശത്രുരാജ്യം ആക്രമിക്കുകയോ വല്ല മഹാപകർച്ചവ്യാധി പിടിപെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രം എടുക്കാവുന്ന ഒരു ഫണ്ടുണ്ടായിരുന്നു റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ, റിസർവ് ഫണ്ട് കരുതൽ ധനം. അതൊരു കാര്യത്തിനും മറ്റുള്ള ഒരു കാര്യങ്ങൾക്കും എടുക്കില്ല. 1,200,000 കോടി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 1,200,000 കോടിയുണ്ട്. റിസർവ് ബാങ്ക് ഗവർണറോട് പറഞ്ഞ് അതിൽ നിന്ന് കുറച്ച് പൈസ എടുക്കണം. അവർ പറഞ്ഞ് പറ്റില്ല, ഇതങ്ങനെ എടുത്തുകൂടാ, ഇന്ന് വരെ എടുത്തിട്ടില്ല. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഭരിച്ച ഒരു ഗവൺമെൻറ്റും റിസർവ് ബാങ്കിൻ്റെ കരുതൽ ധനം എടുത്തിട്ടില്ല. നിങ്ങൾ ആറ് ഗവർണറെ മാറ്റി, റിസർവ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് കൂടി എടുക്കാൻ ഒക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവരെ മാറ്റി, എന്നിട്ട് എടുക്കാൻ പറ്റിയ ആളെ ഗവർണറാക്കി. 900,000 കോടി അതിൽ നിന്നും എടുത്തില്ലേ? എടുത്തില്ലേ നിങ്ങൾ ഈ ഭരണം നടത്തുന്നത്? എന്തു ന്യായമുണ്ട്? ഇനി ഏതെങ്കിലും ഒരു അത്യാപത്തം വന്നാൽ തെണ്ടാൻ നടക്കാൻ ഒക്കുമോ? ആ സമയത്ത് ഇതെല്ലാം ചെയ്തൊരു ഗവൺമെൻറ്റിൻ്റെ യോഗ്യതയെക്കുറിച്ച് വന്നിരുന്നുണ്ട് പറയുക.